മല്ലപ്പള്ളി സി എം എസ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡ് അപകടാവസ്ഥയിൽ. അപകടം പതിയിരിക്കുന്ന ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുകയാണ്. മല്ലപ്പള്ളി സി എം എസ് സ്കൂൾ പടിക്കൽ നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡ് പൂർണ്ണമായി തകർച്ചയിലെത്തി. ഏത് സമയം നിലം പൊത്താവുന്ന നിലയിൽ നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. പഴയ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു നീക്കി പുതിയത് നിർമ്മിക്കണമെന്ന് സി എം എസ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഡബ്ല്യു ജെ വർഗീസ് ആവശ്യപ്പെട്ടു. ഈ വെയിറ്റിംഗ് ഷെഡ് നാളുകളായിട്ട് അപകടാവസ്ഥയിലാണ്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സി എം എസ് ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികളാണ്. ഇവിടുത്തെ ഹയർ സെക്കൻഡറിയിലെ ഹൈസ്കൂളിലെയും വിദ്യാർത്ഥികളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വസ്തുത ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോഴൊക്കെ പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞുവെങ്കിലും ഇതുവരെ കൃത്യമായിട്ടുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല. ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽ ഇത് നമ്മളെ പരാതി രൂപേണ കൊടുത്തിരുന്നു. അതുപോലെ മുൻ എം പിയുടെ ഇപ്പോൾ നിലവിലെ എം പി ആയിരിക്കുന്ന പ്രിയപ്പെട്ട ആൻഡവാനി സാറിൻ്റെ ശ്രദ്ധയിലും ഈ വിഷയം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞിരുന്നത് ഇത് പദ്ധതിയായിട്ടുണ്ട്, പ്രോജക്റ്റ് ആയതാണ്. പക്ഷേ അവരുടെ ഇപ്പോൾ നിലവിലുള്ള സ്പെസിഫിക്കേഷൻ അനുസരിച്ച് പണിയാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം അവിടെ ലഭ്യമല്ല. അതുകൊണ്ടാണ് ആ പണി മുമ്പോട്ട് നിന്നുപോകുന്നതെന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചൊരു പ്രധാന ആവശ്യം പുതുക്കി പണിയാന്നുള്ളതാണ്. ഇനി അതിന് സാധ്യമാകുന്നില്ല എങ്കിൽ അത് അപകടമായ അവസ്ഥയിലുള്ളത് മാറ്റി അത് പൊളിച്ച് കളയുകയോ കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിൽ ആ സാഹചര്യം ഇല്ലാതാക്കുകയോ ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്കാണെങ്കിലും പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഡയറിയിൽ ഞങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് അപകടാവസ്ഥയിലാണ് കുട്ടികൾ അതിനുള്ളിൽ ഇരിക്കരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആന്റോണി എം പി വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചിരുന്നു എങ്കിലും സ്ഥലക്കുറവ് കൊണ്ട് മുടങ്ങിയായിരുന്നു. ഇപ്പോൾ വെയിറ്റിംഗ് ഷെഡ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കാൻ സ്ഥലം കണ്ടെത്തിയാൽ പുതിയ വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിക്കാൻ സാധിക്കുകയും ചെയ്യും. വെയിറ്റിംഗ് ഷെഡ് ഇവിടെ നിന്ന് മാറ്റുന്നതോടെ റോഡിന് വീതി ലഭിക്കുകയും അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം.